ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു പീഡനം നിങ്ങൾ പറയുന്ന മീട്ടുവാണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ഞാൻ ചെയ്തിട്ടുള്ളത് 10-15 കൂടുതലുള്ള പെണ്ണുങ്ങളായിട്ട് ശാരീരിക ബന്ധമുള്ള എത്രയായിട്ടുള്ളത്, അത് ഞാൻ ഒട്ടിക്കൂടി പോയി ഇരുന്നിട്ട് രാവിലെ നോട്ടീസ് കൊടുക്കണല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ത് മീട്ടു? ശരി, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളത് ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ടേ ഇല്ലെന്ന്. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്റെ മേലോട്ട് ആരോപിച്ച മീട്ടു ഇതാണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അങ്ങോട്ടല്ല ചോദിച്ചത്, വിനായകൻ ഇങ്ങോട്ടാണ്, എന്താണ് മീറ്റു എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറയണേന്ന്. ഇവിടുന്ന് ഒരാൾ മീട്ടു എന്റെ പേരില് മീട്ടു ആരോപണം ഇല്ലേ എന്ന് എന്നോട് ചോദിച്ചോ? അതാണ് ഞാൻ അങ്ങോട്ട് വീണ്ടും ചോദിച്ചത്, എന്താണ് മീട്ടു എന്ന്. മനസ്സിലായില്ലേ? മീട്ടുവിന്റെ ഡെഫിനിഷൻ കിട്ടിയോ നിങ്ങൾക്ക്? ഇപ്പോ അൾട്ടിമേറ്റ് ഡെഫിനിഷൻ എന്താണ് മീട്ടുവിന്റെ? ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പീഡനം എന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമത്തിൽ വലിയ കുറ്റകൃത്യമാണത്. അത് ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വിനായകനത്വം തരുന്ന പറഞ്ഞല്ല, രാവിലെ എണ്ണിച്ച് നോട്ടീസ് കൊടുക്കാൻ പെണ്ണുങ്ങളെ പിടിക്കാൻ. ശരി, അത് ഞാൻ അവിടെ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ആയിരിക്കുന്ന കുട്ടിയുടെ അടുത്തും ചോദിക്കുന്നു. ഞാൻ റോട്ടി കൂടി പോയല്ല ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ അദ്ദേഹത്തിനോട് ഒരു ഒരു ഡിസ്കഷൻ ആണ് നടത്തുന്നത്. അല്ലെങ്കിൽ ആ പെൺകുച്ചിനോടല്ല ഞാൻ പറഞ്ഞത്. ആ പെൺകുട്ടിയെ ആ പെൺകുച്ചിനോട് ഒരു ആണിനോടും അല്ല, ഒരു പെണ്ണിനോടും അല്ല, ഒരു ആണിനോടും അല്ല, കൈത്തൂടി തന്നെ താങ്കൾ ഒരു പെണ്ണിനോടും അല്ല, ഒരു ആണിനോടും അല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല. ഞാൻ എങ്കിൽ ഞാൻ അത് മാറ്റി വെക്ക, അതല്ലേ മാറ്റി വെക്ക. ഞാൻ ആ പെണ്ണിനോടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ പെൺകൊച്ചിനോടല്ല, ആ പെൺകൊച്ചിനോട്. ആ പെൺകൊച്ചിനോട് ഞാൻ എന്ത് പറഞ്ഞു? സോറി പറഞ്ഞു. ആ പെൺകൊച്ചി ഇവിടെ ഉണ്ടോ? ആ പെൺകുച്ചി ഇവിടെ ഉണ്ടോ? ആ പെൺകുട്ടി ഇല്ലാത്ത ആ പെൺകുച്ചി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഞാൻ സോറി പറയണം. ആ പെൺകുച്ചിന് വിഷമം വന്നാൽ സോറി പറയണം. ആ പെൺകുച്ചിന് വിഷമില്ലെങ്കിൽ ആ സോറി പിൻവലിക്കുന്ന പെൺകുട്ടിയോട് തന്നെ കൈചൂടി ചോദിച്ചു. എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, ചെയ്യാൻ ചോദിക്കുന്നു. ആ പക്ഷേ അല്ലല്ല, അതൊക്കെ നിങ്ങൾ തെറ്റിച്ചതാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല മര്യാദ സംസാരിക്കൂ. ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ആ പെൺകുട്ടി വരട്ടെ, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ആ പെൺകുട്ടിക്ക് നിങ്ങൾ പറഞ്ഞുണ്ടാക്കി ഉണ്ടായതാണ്. പിന്നെ എന്തിനാണ് സോറി പറഞ്ഞത്? ഫേസ്ബുക്ക് ആ പെൺകുച്ചിന് സങ്കടം ഉണ്ടെങ്കിൽ അതിനോട് സോറി പറയുന്നു. ആ പെൺകുച്ചിന് സങ്കടമുണ്ടെങ്കിൽ ആ സോറി പിൻവലിക്കുന്നു.